ഇനി അഭിമാനത്തോടൊപ്പം ആത്മവിശ്വാസവും മികവാർന്ന സേവനങ്ങൾ കൊണ്ട് ഓരോ ആഘോഷവും ധന്യമാക്കി. ലനോറ പാണ്ടിക്കാട് റോഡ്, വണ്ടൂർ. വിട്ടുമാറാത്ത കഴുത്തുവേദന, നടുവേദന, ഡിസ്ക് സംബന്ധമായ രോഗങ്ങൾ, നട്ടലിന്റെ ഒടിവുകൾ, എല്ലാത്തിനും പരിഹാരം എൻഡോസ്കോപ്പിക് നട്ടല് ശസ്ത്രക്രിയ, ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി. നിലമ്പൂർ നഗരസഭ പാട്ടുത്സവം ഷോപ്പിംഗ് ടൂറിസം ഫെസ്റ്റിവലിന്റെ മെഗാ ഷോകളുടെ സ്റ്റേജ് നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ നിന്നും നിലമ്പൂർ കോവിലകത്തുമുറി ക്രോസ് റോഡിന് സമീപമുള്ള വേദിയിലേക്ക് മാറ്റിയതായി നഗരസഭാ ചെയർമാൻ മട്ടുമ്മൽ സലീം, ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ എന്നിവർ അറിയിച്ചു. 12 മുതൽ 15 വരെ 4 ദിവസങ്ങളിലായാണ് സ്റ്റേജ് ഷോകൾ നടക്കുക. നഗരത്തിൽ വികസന പ്രവർത്തനങ്ങൾ നടന്നുവരുന്ന സാഹചര്യത്തിലാണ് ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിച്ച നിലമ്പൂർ ബൈപ്പാസ് റോഡിൽ നിന്നും കോവിലകം ക്രോസ് റോഡിലേക്ക് മാറ്റിയതെന്നും ചെയർമാൻ പറഞ്ഞു. നിലമ്പൂർ കോവിലകം വേട്ടക്കിറുമകൻ ക്ഷേത്രത്തിലെ ഉത്സവത്തിന്റെ ഓർമ്മകളിൽ പഴയകാല പാട്ടുത്സവത്തെ തിരിച്ചുപിടിക്കാനാണ് കോവിലകത്തുമുറിക്ക് സമീപമുള്ള സ്ഥലം ഇക്കുറി പാട്ടുത്സവ വേദിയാക്കിയതെന്നും അദ്ദേഹം പറഞ്ഞു. വലിയ മെഗാ ഷോകളൊക്കെ തന്നെ നമ്മുടെ ഈ കോവിലകം ഈ ക്രോസ് റോഡിലാണ് നമ്മൾ ആരംഭിക്കുന്നത്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ്, കാരണം ട്രാഫിക് നിയന്ത്രണവും അതുപോലെ തന്നെ വണ്ടികളുടെ ബാഹുല്യം ഒക്കെ തന്നെ നമുക്കറിയാം. നമ്മുടെ നിലമ്പൂരിലെ മെയിൻ റോഡുകളെല്ലാം തന്നെ വികസന പാതയിലാണ്. പത്രത്തിലൊക്കെ ബുദ്ധിമുട്ടുമ്പോൾ ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ ജനങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങളിവിടെ ഈ നില ഈ കോവിലകം റോഡിലുള്ള ക്രോസ് റോഡിൽ ഇത് നടത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതുമാത്രമല്ല, വേട്ടക്കുരുമകൻ നമ്മുടെ നിലമ്പൂർ പാട്ടുത്സവം നമുക്കറിയാം നമ്മുടെ കോവിലകവുമായി ബന്ധപ്പെട്ടിട്ടാണ്. അപ്പോൾ അന്യം നിന്നുപോയ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മാറിപ്പോയ ആ ഉത്സവം നേരെ കോവിലകം റോട്ടിലേക്ക് തന്നെ കൊണ്ടുവരണമെന്നുള്ള ആളുകളുടെ ആഗ്രഹം സഫലീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റിയും അതുപോലെ തന്നെ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും വ്യാപാരി സമിതിയും നമ്മുടെ നിലമ്പൂരിലെ ടാക്സി ഓട്ടോ തൊഴിലാളി യൂണിയനും റോട്ടറി ക്ലബ്ബും ഒക്കെ തന്നെ അതിന്റെ ഭാരവാഹികളൊക്കെ തന്നെ അതിന് നേതൃത്വം നൽകുന്നത്. 4000-ലേറെ പേർക്ക് ഒരേ സമയം ഇരുന്ന് മെഗാ ഷോകൾ കാണാൻ പുതിയ മൈതാനത്ത് സൌകര്യമുണ്ടായിരിക്കുമെന്ന് ജനറൽ കൺവീനർ വിനോദ് പി മേനോൻ പറഞ്ഞു. ആളുകൾക്ക് വന്നു പോകാനുള്ള സൗകര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒട്ടേറെ പാർക്കിംഗ് സൗകര്യങ്ങളും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും നമ്മുടെ UP സ്കൂളിന്റെ ഗ്രൗണ്ട്, അതേപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ മുന്നിലുള്ള ഗ്രൗണ്ട്, അതോടൊപ്പം തന്നെ CH സെന്ററിന്റെ സൈഡിലുള്ള ഗ്രൗണ്ട്, അതേപോലെ മെയിൻ റോഡിൽ നിന്ന് വരുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഇലക്ട്രയുടെ മുന്നിലുള്ള സ്പേസ്, അതെല്ലാം കൂടി വരുമ്പോൾ ധാരാളം പാർക്കിംഗ് സൗകര്യങ്ങൾ ഉണ്ടാവും. ആളുകൾക്ക് വന്ന് യഥേഷ്ടം വന്നു പോയി നമ്മൾ പണ്ട് കാലത്തുണ്ടായിരുന്ന പാട്ടുത്സവം പോലെ തന്നെ നമ്മളെ മെയിൻ റോഡിലൂടെ അതിലെ വന്ന് പാലസ് റോഡിലൂടെ വന്ന് ആളുകൾക്ക് ഇറങ്ങി ഇതിൽ പോകാവുന്ന രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ഇനി അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാം ഒട്ടേറെ പേർക്ക്, ഏകദേശം 4000-ത്തോളം പേർക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നിന്ന് ആസ്വദിക്കുന്ന ആളുകൾക്ക് വേറെയും ഉണ്ട്. അങ്ങനെ ഇപ്രാവശ്യത്തെ പാട്ടുത്സവം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ടൗണിലേക്ക് കേന്ദ്രീകരിച്ചുകൊണ്ട് ടൗണിലെ ആളുകൾക്കും കൂടി ഗുണകരമായ രീതിയിലാണ് ക്രമീകരിച്ചിട്ടുള്ളത്. ടൗണിനോട് ചേർന്നായതിനാൽ ജനങ്ങൾക്ക് മെഗാ ഷോകൾ കാണാൻ കൂടുതൽ സൌകര്യപ്രദമാകുമെന്നും വിനോദ് പി മേനോൻ പറഞ്ഞു. നിലമ്പൂർ CI സുനിൽ പുളിക്കൽ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ PM ബഷീർ, കക്കാടൻ റഹീം എന്നിവരും സ്ഥലം സന്ദർശിച്ചു. നിലമ്പൂർ പാട്ടുത്സവ ടൂറിസം ഫെസ്റ്റിവലിൽ ആദ്യമായാണ് കോവിലകത്തുമുറി ക്ഷേത്ര പരിസരത്തേക്ക് മെഗാ ഷോ പരിപാടികൾ എത്തുന്നത്. ഈസ്റ്റ് ലൈവ്, നിലമ്പൂർ. ലളിതമായ മാസത്തവണകളിലൂടെ സ്വർണം സ്വന്തമാക്കാൻ അനുപമ സ്വർണനിധി 2023-ൽ ഇന്ന് തന്നെ അംഗമാകൂ. അനുപമ ഗോൾഡ് ഗാലറി, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, എടവണ്ണ, തിരുവാലി.